പേര് സുരേഷ് ചാലാണ്. ഞാനിപ്പോ ഉള്ളത് കണ്ണൂർ നടനകലാ ക്ഷേത്രത്തിന്റെ സാരഥി കലാമണ്ഡലം പദക ടീച്ചറുടെ വീട്ടിലാണ് ഉള്ളത്. ടീച്ചറെ പറ്റി പറയാന്ന് വെച്ചാൽ വടക്കേ മലബാറിന് ആദ്യമായി ഇതിന് പോയി കലാമണ്ഡലത്തിൽ പോയി പഠിച്ചു വന്നു. അതിനുശേഷം ടീച്ചർ 77 കണ്ണൂർ നടനകലാ ക്ഷേത്രം എന്ന് പറഞ്ഞ നൃത്ത സംഗീത നാടക ഇത് തുടങ്ങി. 1952 വർഷത്തോടായി പല ജില്ലയിലും കേരളത്തിനും അകത്തും പുറത്തുമായി പല നാടകങ്ങളും കളിച്ചുകൊണ്ട് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം, ഞാൻ കലാമണ്ഡലം വനിതയാണ്. ഞാൻ സീനിയർ ടീച്ചറാണ്. സത്യഭാമ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറാണ് എന്റെ ഗുരു, ആദ്യ ഗുരു. പക്ഷെ ഇപ്പോൾ ഈ സത്യഭാമ എന്ന് പറഞ്ഞ സ്ത്രീ പലതരത്തിലുള്ള അപവാദങ്ങളാണ് പറയുന്നത്. കറുത്ത കൂട്ടർക്ക് ചാൻസ് ഇല്ല, മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല, അത് പറയുന്ന ഏറ്റവും അങ്ങേയറ്റം തെറ്റാണ്. അങ്ങനെ ആ സ്ത്രീയുടെ മുടി കറുപ്പല്ലേ, അപ്പൊ വെളുപ്പാകട്ടെ സ്ത്രീ. എന്തിനാ ഈ തോന്നിയ ദിവസം പറയുന്നത്? എന്റെ കൂടെ പഠിച്ച ഖദീജ, ഹൈദരാലി എല്ലാരെയും വള്ളത്തോളിന്റെ സെലക്ഷനിലെടുത്തതാണ്. പിന്നെ എന്തിനാ ഇങ്ങനെ തോന്നിയ ദിവസം പറയേണ്ടത്? ആ ടീച്ചർക്ക് അവർ പഠിപ്പിക്കാനുള്ള അർഹത പോലും ഇല്ല. കലാമണ്ഡലത്തില് ഇങ്ങനെ ആൾക്കാരെ കുറ്റം പറയുന്നത് പോയി കുട്ടികളെ വെളുത്ത കുട്ടികളെ മാത്രമാണ് എടുക്കുക കലാക്ഷേത്രത്തില്? എന്ത് തോന്നിയവാസ സ്ത്രീ പറയുന്നത്? മഹാമോശമായിപ്പോയി. സത്യാമ ടീച്ചർ എന്റെ ഗുരു, നല്ല ടീച്ചറാണ്, മരണപ്പെട്ടുപോയി. എന്ത് ചെയ്യാനാ? ഞാൻ ആദ്യം അത്ഭുതപ്പെട്ടുപോയി. ഇതെന്ത് സത്യാമ ടീച്ചർ മരിച്ചിരുന്നു പറഞ്ഞിട്ട് വേറൊരു സത്യഭാമ വന്നിട്ട് ആ ടീച്ചർ ഒന്നും പറയില്ല. നല്ല ടീച്ചറാണ്, നല്ല പെരുമാറ്റാണ്, കുട്ടികളെ പഠിപ്പിക്കാൻ പഠിക്കുകയാണ്. ഒരാളെ കൊണ്ട് അപവാദം പറയാറില്ല. ഇതെന്തെന്ന് കേൾക്കുന്നു ആരോട് പറയുന്നത്? ഒരമ്മേന്റെ മക്കളെല്ലാരും ഒരുപോലെ ആവൂല, ഒന്നിക്കൽ അച്ഛനെ പോലെ വരും അല്ലെ, അമ്മേനെ പോലെ വരും. അപ്പൊ കറുത്ത കുട്ടിയാകില്ല, അവൾ എന്ത് ചെയ്യും? കറുത്ത കുട്ടീനെ കൊണ്ടുപോയി കടയിലെറിയോട് അവക്കൊരു കറുത്ത കുട്ടിയെ ജനിച്ചെങ്കില്? അത് മഹാ തോന്നിയാസം. ഒരു ടീച്ചറും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ നിർത്തുന്നു. എനിക്കധികം വർത്തമാനം പറയുക. സുഖമില്ല, ശാരീരികമായി സുഖം പോരാ.